ഹായ്, ഹലോ എല്ലാവർക്കും. നെച്ചസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നന്നായിട്ട് തയ്ക്കാൻ അറിയാം, എന്നാലും ഓർഡർ അങ്ങനെ കിട്ടുന്നില്ല, കുറവായിരിക്കും. അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ അവർക്ക് ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് രണ്ട് പേരിങ്ങനെ കമൻ്റ് ഇട്ടിരുന്നു, നന്നായി തയ്ക്കുന്നതുകൊണ്ട് എല്ലാം തയ്ക്കും, പക്ഷേ ഓർഡർ വലുതായിട്ട് കിട്ടുന്നില്ല എന്ന് കുറച്ച് പേരിങ്ങനെ കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, പിന്നെ നമുക്കറിയാൻ വയ്യാത്തത്, നമുക്ക് നല്ല കോൺഫിഡൻസ് ഇല്ലാത്തത് നമ്മൾ തയ്ക്കാനായിട്ട് വാങ്ങരുത്. അത് ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ കാരണം ഒരിക്കൽ നമ്മൾ തയ്ച്ചു കൊടുത്ത് എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാവുന്നത് നല്ല കോൺഫിഡൻ്റ് ഉള്ളത് പോലും നമുക്ക് കിട്ടത്തില്ല, തയ്യൽ കിട്ടത്തില്ല. അത് ഒന്നാമത്തെ ഒരു പാഠമാണ് പഠിക്കേണ്ടത്. എൻ്റെയിൽ തന്നെ തയ്ക്കാനായിട്ട് ഒന്ന് രണ്ട് പേര് ഇതുപോലെ വേറൊരു സ്ഥലത്ത് കൊടുത്തിട്ട് അവർക്ക് ശരിയാവാതെ, ഒരു യൂണിഫോം കോട്ടാണ്, യൂണിഫോം ടോപ്പ് പാൻറ്റ് കോട്ട് അതാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു കോട്ട് തയ്ച്ച് കൊടുത്തപ്പോൾ തന്നെ ആ കുട്ടിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ കോട്ടും വാങ്ങി, പിന്നെ ഈ കട്ട് ചെയ്ത പാൻറ്റും ടോപ്പും എല്ലാം ആ കുട്ടി തിരിച്ച് വാങ്ങി, ആ തയ്ക്കാൻ കൊടുത്ത ആളിൻ്റെ നിന്ന് വാങ്ങി എനിക്ക് കൊണ്ട് എൻ്റെ കൂടെ കൊണ്ടുവന്നു, ചേച്ചി ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ, അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ കട്ട് ചെയ്തത് പോലും നീ വാങ്ങിക്കൊണ്ടുവന്ന അവർക്ക് വിഷമമായി കാണൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കോട്ട് ശരിയായില്ല എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആ ചേച്ചി പറഞ്ഞു എനിക്ക് ഇതിവിടെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കോൺഫിഡൻ്റ് ഇല്ലാത്തത് അവരെടുത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത്. ആ ഒരു യൂണിഫോമിൻ്റെ കോട്ട് കണ്ടാൽ തന്നെ നമുക്കറിയാമായിരുന്നു അതിൽ ഫുള്ള് തയ്ച്ച് കൊളമാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ടാണോ തയ്ച്ചതെന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല അതിൽ പിന്നെ നൂല് ആ കറക്റ്റ് നൂലായിരുന്നില്ല, വേറൊരു നമുക്ക് കണ്ടാൽ തന്നെ തയ്യൽ പഠിച്ച ആരോ ചെയ്ത പോലെ വേറൊരു കളർ നൂല്, വേറൊരു കളറല്ല അതുമായിട്ട് ബന്ധമുള്ളൊരു കളർ തന്നെ, പക്ഷേ കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു നീറ്റ്നെസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ശരിയാവാതെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ഒരിക്കലും പിന്നെ അവിടെ കൊടുക്കുമോ ഇല്ലല്ലോ, പിന്നെ ആ കുട്ടി സ്ഥിരം എൻ്റെ കൂടെ ആയിരുന്നു തരുന്നത്. അപ്പോൾ ഞാൻ തന്നെ അതിനെ കോട്ട് എന്നാലാകുന്ന വിധമൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തു. പക്ഷേ അത് എന്തായാലും നല്ല പെർഫെക്റ്റ് ആവാത്ത തിരിച്ച് നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു. പിന്നെ ഞാൻ വേറൊരു കോട്ട് തയ്ച്ച് കൊടുത്തു. പിന്നെ ഞാൻ അവർ കട്ട് ചെയ്തതിനെ തന്നെ ഞാൻ കുറച്ചുകൂടെ വല്ല മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ തയ്ച്ച് കൊടുത്ത് ആ കുട്ടിയെ കറക്റ്റായി. അപ്പോൾ അതെൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ പിന്നെ ആരും അവരെ കയ്യിൽ കൊടുക്കില്ല. പക്ഷേ അവർക്ക് ചിലപ്പോൾ കോട്ടല്ല ബാക്കി ഏതെങ്കിലുമൊക്കെ തയ്ക്കാൻ അറിയാമായിരുന്നിരിക്കാം പക്ഷേ അവർ ആദ്യം ഒന്ന് പരീക്ഷണാർത്ഥം എടുത്ത് നോക്കിയതായിരിക്കാം. പക്ഷേ അങ്ങനെ നമ്മൾ പരീക്ഷണം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലുള്ളവർക്കോ നമുക്കോ ചെയ്യാം, പ്രശ്നമില്ല. എന്തെങ്കിലും പാകപ്പഴം വന്നാലും നമ്മൾ സഹിച്ചാൽ മതിയല്ലോ, പുറത്താരും അറിയത്തുമില്ല. അപ്പോൾ അതുപോലെ നമ്മൾ കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യം നമ്മൾ എടുക്കരുത്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ നമുക്ക് അറിയാവുന്നുള്ളത് തന്നെ നമ്മൾ നല്ല മൂഡിലിരിക്കുമ്പോൾ തയ്ക്കണം. നമ്മൾ എന്തെങ്കിലും മനസ്സ് നമ്മൾ ശരിയല്ലാതിരിക്കുന്ന സമയത്ത് തയ്ച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല, കാരണം പുറത്തുള്ള ആൾക്കാരുടെ തുണിയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ കയ്യിൽ തരത്തില്ല. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ തയ്ച്ചു കൊടുത്തു, ചിലപ്പം എന്തെങ്കിലും വണ്ണം ഇറക്കം എന്തെങ്കിലും അങ്ങനെ ചെറിയ ചെറിയ ലൂസോ ടൈറ്റോ ഒക്കെ വരാമല്ലോ. അപ്പം നമ്മൾ അവർ പറയുമ്പോൾ നമ്മൾ അവരെ ഒന്നും പറയാണ്ട് നമ്മൾ നല്ല രീതിക്ക് അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി ശരിയാക്കി കൊടുക്കാനായിട്ട് നമ്മൾ മടിക്കരുത്. നമുക്ക് ചിലപ്പോൾ നമുക്ക് പിന്നെയും അതിൽ ചെയ്യാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, മടി തോന്നാം. പക്ഷേ നമ്മൾ അവരോട് അത് കാണിക്കരുത്. നമുക്ക് മനസ്സിൽ ഒയ്യോ എന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ വാങ്ങി നല്ല മനസ്സോടെ അത് ശരിയാക്കി കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ തയ്ച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തയ്ച്ചതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്യണം. അയൺ ചെയ്തതിന് ശേഷം നമ്മളത് റെഡിമെയ്ഡ് ഡ്രസ്സ് എങ്ങനെയാണോ മടക്കുന്നത് അതുപോലെ നമ്മൾ മടക്കി നീറ്റാക്കി അവർക്ക് കാണുമ്പോൾ ഒരു ഇമ്പ്രഷൻ തോന്നേണ്ട രീതിയിൽ നമ്മളത് കൊടുക്കണം. ഇപ്പം നൈറ്റി ആവട്ടെ, ചുരിദാർ ആവട്ടെ, കോട്ടാവട്ടെ, നമുക്ക് റെഡിമെയ്ഡ് നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയാണ് മടക്കി വെച്ചേക്കണേന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് നമ്മൾ തയ്ച്ച ഈ ചുളിവുകളും പാടുകളും ഒക്കെ മാറ്റി നന്നായിട്ട് അയൺ ചെയ്ത് നന്നായിട്ട് മടക്കി നല്ല നീറ്റായിട്ട് നമുക്ക് അവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ മെയിനായിട്ട് ചെയ്യണം. അതുപോലെ നമ്മൾ ഓരോന്നും തരുമ്പോൾ നമ്മളൊരു നൈറ്റി തന്നിരുന്നാലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മോഡൽ നെക്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട് കൊടുക്കാനായിട്ട് പറ്റണം. അതുപോലെ ചുരിദാറായിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഷോ വെട്ടണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്യാൻവാസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് പിന്നെ അതുപോലെ ചെയ്ത് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവർക്ക് കാണുമ്പോൾ ജസ്റ്റ് ഒരു ചുരിദാറല്ല, ഒരു വ്യത്യസ്തമായിട്ട് തോന്നും. അപ്പോൾ അവർക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളും ട്രിക്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് അൽഹംദുലില്ലാഹ് എനിക്ക് ഓർഡറുകൾ കിട്ടുന്നുമുണ്ട്, അതിലെനിക്ക് കുറച്ച് നമുക്ക് ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ തരുമ്പോൾ നമ്മൾ പറയുന്ന ദിവസം ഒരാൾ നമുക്ക് തരുമ്പോൾ ഇന്ന ദിവസം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കുറിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ച് കൊടുക്കണം. അവർക്ക് ഒരു ഡിലേ വരാനായിട്ട് പാടില്ല. അവർ ആ ആവശ്യത്തിന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മളത് കൊടുക്കണം, അങ്ങനെ വരണം. അതല്ല, നമ്മൾ ഡേറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ അതും അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഞാനീ പറയുന്നെങ്കിലും എനിക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ അവരൊരു ഇതുപോലെ ഡ്രസ്സ് കോഡൊക്കെ വെച്ച് ഇടാനായിട്ട് തന്നിരുന്ന ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് തിരക്കുള്ള ടൈമായിരുന്നു, ഓണത്തിൻ്റെ ആ ടൈമോ എന്തോ ആണ്. അപ്പോഴേക്കും എനിക്ക് ഒരു ദിവസം മാറിപ്പോയി. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഞാൻ തയ്ച്ചില്ല. പിന്നെ എനിക്കത് ഭയങ്കര വിഷമമായി പോയിട്ടുണ്ട്, എനിക്ക് വല്ലാത്തൊരു അനുഭവമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോഴത്തേക്ക് പിന്നെ ഒരു നല്ല കസ്റ്റമർ ആയതുകൊണ്ട് അവർ പറഞ്ഞു വേണ്ട, എനിക്ക് ആ കുഴപ്പമില്ല, വിഷമിക്കേണ്ട, എനിക്ക് അതേ കളറിൽ വേറെ ഡ്രസ്സുണ്ട്, ഞാൻ അതിട്ടോളാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഇപ്പോഴും മറക്കാനായിട്ട് പറ്റത്തില്ല, എനിക്കതൊരു വലിയ വിഷമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരെന്നോട് തരാറുണ്ട്, കുഴപ്പമില്ല, ഞാനത് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തു എനിക്ക് ഇതുപോലെ അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, പിന്നെ അവർ തരാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ എന്തെങ്കിലും നമ്മളെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് അവരോട് സോറി പറയാനും മറക്കരുത്. അത് നമുക്ക് എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രാവിലെ അവർ വിളിച്ചു നമുക്ക് വൈകിട്ടാണ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളത് എങ്ങനെയും കഷ്ടപ്പെട്ടായിരുന്നാലും നമ്മളത് തയ്ച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് നമ്മളൊരു ആത്മാർത്ഥത പുലർത്തിക്കഴിഞ്ഞാൽ തന്നെ കസ്റ്റമേഴ്സിന് നമ്മളോടൊരു സ്നേഹമൊക്കെ തോന്നും. അപ്പം അതുപോലെ മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അതിൽ നിന്നും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഓർഡർ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ഇപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് കുറച്ച് നമുക്ക് പൈസ നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൊട്ടീക്ക് പോലെ സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ കുറച്ച് ഒരിത്തിരി പൈസ ആവശ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു റൂം, ചെറിയൊരു കട പോലെ കടമുറി എടുത്ത് നമുക്ക് വലിയ ബൊട്ടീക്കായിട്ടല്ല, ചെറിയൊരു കടയായിട്ട് നമുക്ക് തുടങ്ങാം. അതിനൊക്കെ കുറച്ച് മുതൽ മുടക്ക് ആവശ്യമാണ്. എന്നാലും നമ്മൾ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മുതൽ മുടക്കും വേണ്ട, നമ്മളെ കയ്യിലൊരു പഴയ മെഷീനാണുള്ളതെങ്കിൽ ആ പഴയ മെഷീൻ മതി. ആ പഴയ മെഷീനിൽ നിന്ന് നമുക്ക് പുതിയത് വാങ്ങാനുള്ള പൈസ നമുക്ക് തീർച്ചയായിട്ടും സമ്പാദിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ പിന്നെ നമുക്കിതുപോലെ ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ വീട്ടിൽ ഉള്ള സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ തയ്ക്കുന്നതാണ് നമുക്ക് ഓർഡർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഫോട്ടോസ് നല്ല നീറ്റായിട്ട് എടുക്കണം. ആ ഫോട്ടോസ് എടുത്തതിന് ശേഷം നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മളെ പരിചയമുള്ളവർ, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ കോൺടാക്റ്റിലുള്ളവരൊക്കെ ഇത് കാണുമ്പോൾ ആ അവളിതൊക്കെ തയ്ക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ തയ്ക്കുമോ, അപ്പോൾ ഇതൊക്കെ തയ്ക്കുന്നുണ്ടല്ലേ, ആ ഇങ്ങനെ അറിഞ്ഞിട്ട് നമുക്കത് അവർ ഓർഡർ തരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ തന്നെ നമ്മളെ പരസ്യം നമ്മൾ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക. അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിലും നമുക്ക് വീടിൻ്റെ ആ പരിസരത്ത് നമുക്ക് ഒന്നോ രണ്ടോ ബോർഡ് വെക്കാം, നമ്മളെ നമ്പരുമായിട്ട് നമുക്ക് ബോർഡ് വെക്കാം. അതിനൊന്നും വലിയ ചിലവില്ലല്ലോ. അപ്പോൾ ആ ബോർഡ് വെക്കുമ്പോൾ നമ്മളെ നമ്പര് കാണുന്ന സമയത്ത് പിന്നെ അത് നമ്മൾ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളെ വീട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് ഓർഡർ കിട്ടും. പിന്നെ നമ്മൾ ഇപ്പം നമ്മളെ വീടിനടുത്തുനിന്ന് ഒരുപാട് ദൂരമുള്ളവരാണ്, നമുക്കിതുപോലെ നമ്മളെ ബോർഡ് കണ്ടെങ്ങാനും നമുക്ക് ഇതാണെങ്കിൽ അവർക്ക് നമ്മളെ വീട്ടിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാം. ഇപ്പം ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാം. അപ്പോൾ അവർക്ക് നമുക്ക് വീട്ടിൽ കിട്ടുന്നല്ലോ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ അങ്ങനെയും അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വരുമ്പോൾ തരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ മാത്രമല്ല മറ്റൊരു വഴി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഈ സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ മക്കൾ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ നമ്മളെ പരിചയക്കാർ പഠിക്കുന്ന സ്കൂൾ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സിനെ നമുക്ക് അറിയാമെങ്കിലോ നമുക്കൊന്ന് പറഞ്ഞേക്കാം. നമുക്ക് വല്ല ആനുവൽ ഡേയും ഫംഗ്ഷൻസൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും പിന്നെ ഇത് ഡാൻസിനൊക്കെ ഉണ്ടല്ലോ, ഡ്രസ്സുകൾ തയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടീച്ചേഴ്സിനൊക്കെ നമുക്ക് ഈ ആനുവൽ ഡേക്കൊക്കെ ഒരുപോലത്തെ ഡ്രസ്സ് ബ്ലൗസ് സാരിയൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ബ്ലൗസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ആ ഓർഡർ ഉള്ളപ്പോഴത്തേക്കും തരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഓർഡർ ഉള്ളപ്പോൾ അറിയിക്കണേ എന്ന് പറഞ്ഞ് നമ്മളെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഓർഡർ ഉള്ളപ്പോൾ അറിയിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് പറയണം, നമുക്ക് ഒരുപാടൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ പറയണം നമുക്ക് നേരത്തെ തരണം, നമുക്ക് ഇത്ര സമയം വേണം എന്നൊക്കെ അറിയിക്കാം. അതല്ല പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമുക്ക് ഹെൽപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഇതുപോലെ സ്കൂളുകളിലൊക്കെ അറിയിക്കാം. ഇതൊക്കെ എൻ്റെ കുറച്ച് ഐഡിയാസാണ്. നിങ്ങൾക്കത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആരുടെയും അയ്യോ തയ്യൽ തരോ തരോ എന്ന് നമ്മളിങ്ങനെ യാചിക്കരുത്. നമ്മൾ പറയണം ഞാനിങ്ങനെ തയ്ച്ച് കൊടുക്കുന്നുണ്ട്, തയ്ച്ച് കൊടുത്തവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാ മോഡലും തയ്ക്കും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നാൽ തയ്ച്ചു തരാം. ഇങ്ങനെ പറയാം. നമ്മൾ ഏതൊരു കാര്യവും പറയുന്ന ആ ഒരു ടോണിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്ത് തയ്ക്കോ തയ്ക്കാൻ തരുമോ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തരണമെന്നില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ നമ്മളെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, കുറച്ച് പേരെങ്കിലും നമുക്ക് തരുമല്ലോ. അപ്പോൾ ആ തരുന്നവരോട് നമ്മൾ സ്നേഹത്തിൽ പെരുമാറണം. അവരെന്തെങ്കിലും ആ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് സ്നേഹത്തോടെ അവരോട് പിന്നെ നമ്മൾ സ്നേഹത്തോടെ ഇടപഴകണം. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് മാത്രമല്ല, നമ്മൾ ആരോടായിരുന്നാലും നമ്മൾ സ്നേഹത്തിൽ പെരുമാറുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അത് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പലവിധ സഹായങ്ങൾ അവരിൽ നിന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനോട് സ്നേഹത്തിൽ പെരുമാറുന്നത് അതൊരു നന്മ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിലൂടെ നമുക്ക് ഓർഡറും കിട്ടും. അതുപോലെ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്ന് പിന്നെ എന്തെങ്കിലും അവരുടെ സ്റ്റാറ്റസ് കിടന്ന സമയത്ത് വിഷ് ചെയ്യുക, അവർക്ക് സുഖമാണോ എന്ന് തിരക്കുക. ഇങ്ങനെ നമ്മൾ അവരുടെ കോണ്ടാക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ അവർ നമ്മളിപ്പോൾ ഒരു ഹായ് മെസ്സേജ് അയക്കുമ്പോഴായിരിക്കും അവർ ആ അയ്യോ തയ്ക്കാനുണ്ട് ഇങ്ങനെ ഓർമ്മിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓർഡറുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം കസ്റ്റമേഴ്സിനോട് നമ്മൾ സ്നേഹത്തിൽ പോവുക എന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മാത്രമല്ല എല്ലാവരുടെ സ്നേഹത്തിൽ പെരുമാറുന്ന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. അവർ പറയുന്ന എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് നമ്മൾ നമുക്കെല്ലാം അറിയാം എന്നുള്ള ഭാവത്തിൽ നിൽക്കാതെ നമ്മളത് പിന്നെ കണക്കിലെടുത്ത് നമ്മളെ തയ്യലിൽ നമ്മളത് മാറ്റങ്ങൾ വരുത്തി അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് മറ്റു തയ്യൽക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ സ്റ്റിച്ചിങ് ചാർജ് നമ്മൾ അന്വേഷിച്ച് വയ്ക്കണം. അന്വേഷിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിനേക്കാളും നമുക്കൊരു 30-50 ഒക്കെ കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും തയ്യൽ കിട്ടാം. നമ്മൾ നന്നായിട്ട് തയ്ക്കുകയും ചെയ്യും, നമുക്ക് അല്പം പൈസ കുറച്ചും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മുടെ തല്ലേ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അവിടെയും നന്നായിട്ട് തയ്ക്കുന്ന ആളായിരിക്കാം, പക്ഷേ കുറച്ച് പൈസയുടെ വ്യത്യാസം വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ നമ്മുടെ ഓർഡറിൽ നമ്മൾ കുറച്ച് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അല്ലാതെ തനിയെ നമുക്കിങ്ങനെ വരത്തില്ല. നമ്മൾ ഇതുപോലെ സ്റ്റാറ്റസ് ഇടുക, നമ്മളല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു 5 പേരോടെ നമ്മൾ ആദ്യം പറയണം. അപ്പോൾ അവർ തയ്ക്കുമല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് തയ്ക്കാനായിട്ട് തരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തയ്ച്ച് കൊടുക്കുമ്പോൾ പിന്നെ അവർ വേറെ കുറച്ച് പേരോട് അവരുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാരോട് ഇങ്ങനെ കുറച്ച് പേരോട് പറയും. അവർ ഒന്നുമില്ലെങ്കിൽ അവർ ധരിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും കാണുമ്പോൾ ചോദിക്കും ഇതാരാ തയ്ച്ചതെന്ന് ചോദിക്കും. അപ്പോൾ അവർ നമ്മളെക്കുറിച്ച് പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റിച്ചിങ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീടിൻ്റെ അടുത്ത് ഒരാൾക്ക് തയ്ച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് അവരൊരു റിലേറ്റീവ് ഉണ്ട് ഇവിടെയെങ്ങും അല്ല താമസിക്കുന്നത്, കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവിടെ അവർക്ക് കംഫർട്ട് അവർ തയ്ക്കുന്ന ഭാഗത്ത് കംഫർട്ട് അല്ലാത്തതുകൊണ്ട് ഇവിടെ എനിക്ക് ഇത്രയും ദൂരം ഉണ്ടായിരുന്നിട്ട് പോലും എനിക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്, ഇപ്പോഴും എൻ്റെ കസ്റ്റമറാണ്. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ കുറച്ച് പേർ ഇതുപോലെ അറിഞ്ഞ് നമുക്ക് ഈ ഒരു ചെയിൻ പോലെ നമുക്ക് സ്റ്റിച്ചിങ് ഉറപ്പായിട്ടും കിട്ടും. അതിന് നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഓർഡർ കൂട്ടാനായിട്ട് പറ്റും. അങ്ങനെ ഇതുപോലെ നമുക്ക് ഓർഡറുകൾ പിടിക്കാൻ നമ്മൾ കൂടി ശ്രമിക്കണം. അപ്പോൾ പക്ഷേ ആരോട് യാചിക്കാൻ പോകരുത്, അത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കണക്കിലെടുക്കണം. പിന്നെ അതുപോലെ നമുക്കുള്ള ഡ്രസ്സ് തന്നെ നമ്മൾ നല്ല ഭംഗിയായിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കുള്ള ഡ്രസ്സ് അല്ലേ നമുക്കത് എങ്ങനെയെങ്കിലും തയ്ച്ചാൽ മതി എന്ന് കരുതിയിട്ട് നമ്മൾ കുളമാക്കി നമ്മൾ എങ്ങനെയെങ്കിലും ഉദ്ധൃതിയിലൊക്കെ തയ്ച്ച് നമ്മൾ ഡ്രസ്സ് ഇടരുത്. നമ്മൾ നല്ല ഭംഗിയായിട്ട് ഓരോ മോഡലിൽ തയ്ക്കുന്നത് കണ്ട് നമ്മൾ ധരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും ആ എടി ഇത് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ പറയണം ആ ഇത് ഞാൻ തയ്ച്ചതാണ് എന്ന് പറയുമ്പോൾ അതും അവർക്കൊരു ഇതാണ്. അതുപോലെ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ പോകുന്ന സമയത്തൊക്കെ മറ്റുള്ളവരോട് നന്നായിട്ട് മിംഗിൾ ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് സ്റ്റിച്ചിങ് കിട്ടും. നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലാ തയ്ക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടും. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓർഡറുകൾ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും.
ഇതുപോലെ നമ്മൾ തയ്ക്കുന്ന വീഡിയോസ് ഫോട്ടോസ് ഒക്കെ നിങ്ങൾ സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ അത് അതിലൂടെ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നമ്മൾ ഓരോ സീസൺ ഉണ്ടല്ലോ, പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് യൂണിഫോം തയ്ക്കാനായിട്ട് കാണും, ഓണത്തിൻ്റെ സീസണിൽ പട്ടുപാവട, അങ്ങനെ അതുപോലുള്ളത് നമ്മൾ നമുക്കിപ്പോൾ ഓർഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു മെറ്റീരിയൽ എടുത്ത് തയ്ച്ചതിന് ശേഷം അത് സ്റ്റാറ്റസ് ഇടുക. ഇതുപോലെ നമ്മൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും. അതുപോലെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ഈ ഫ്രോക്ക് നൈറ്റി പിന്നെ അങ്ങനെ കുറച്ച് ഈ സിനിമയിലുള്ള അതുപോലത്തെ ഡ്രസ്സുകൾ ട്രെൻഡായിട്ട് വരില്ലേ ഫാഷനായിട്ട്, ആ സമയത്ത് അതിൻ്റെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വീഡിയോ എടുക്കുക. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചിലപ്പോൾ ഇപ്പോൾ ഫ്രോക്ക് നൈറ്റി ആണല്ലോ ഒരു മോഡലാണല്ലോ, അപ്പോൾ എല്ലാവരും ആ ഫ്രോക്ക് നൈറ്റി വാങ്ങാനായിട്ടും ആ ഇതെങ്ങനെയാണ് തയ്ക്കാനായിട്ടും ഇങ്ങനെ ആഗ്രഹിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും കുറേ കൂടി നമുക്ക് നമ്മുടെ തയ്യലിനെ മെച്ചപ്പെടുത്തി നമുക്ക് ആഗ്രഹിക്കുന്ന വരുമാനത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് ഉറപ്പായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള എൻ്റെ കുറച്ച് അനുഭവങ്ങളും എൻ്റെ കുറച്ച് ട്രിക്സുകളും ഒക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും രക്ഷപ്പെടാനായിട്ട് കഴിയും, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാൻ പറ്റും, അതൊക്കെ ഞാൻ ഉറപ്പ് പറയുന്നു. പിന്നെ നിങ്ങൾ നന്നായിട്ട് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ പഠിച്ചെടുക്കുക. എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ കാണണമെന്നില്ല, മറ്റേതെങ്കിലും ചാനലായാലും നിങ്ങൾ കാണുക, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അവർ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആദ്യം തയ്ച്ച് കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം പുറത്ത് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളൊരു ലൈക്ക് ചെയ്തേക്കുക, മറ്റ് വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ട് പഠിക്കാം. തയ്യലിനോട് ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരും നിങ്ങളത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. ഇൻ നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരേക്കും ബൈ. Thank you.